മകനിലൂടെ ഭർത്താവിൻ്റെ എല്ലാ സ്വപ്നങ്ങളും നിറവേറ്റാൻ ആഗ്രഹിക്കുന്നത് നടി മേഘ്ന രാജ്. ചീരു എല്ലാവരുടെയും പ്രിയങ്കരനായിരുന്നു. അദ്ദേഹത്തെപ്പോലെ തന്നെ മകനെയും വളർത്തുമെന്ന് മേഘ്ന പറഞ്ഞു. നടൻ ചിരഞ്ജീവിയുടെ മരണശേഷം ആദ്യമായി മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മേഘ്ന. എത്രത്തോളം ശക്തിയാണ് ഞാനിടം നടയില്ല, നിന്നിരുന്ന ഇടം ഇളകിപ്പോകുന്ന അവസ്ഥയായിരുന്നു ചീരുവിൻ്റെ വേർപാട്. ജീവിതത്തിൽ എല്ലാ കാര്യത്തിനും കൃത്യമായ ചിട്ട പാലിച്ചു പോകുന്ന ആളായിരുന്നു ഞാൻ. ചീരു അതിന് നേരെ വിപരീതവും ജീവിക്കുന്ന എല്ലാ നിമിഷങ്ങളും ആസ്വദിക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ രീതി. ചീരുവിൻ്റെ മരണശേഷമാണ് ഞാൻ അതിൻ്റെ നഷ്ടം മനസ്സിലാക്കിയത്. ഇനി ചീരുവിനെ പോലെയാകും. നാളെ എന്തെന്ന് നമുക്കാർക്കും അറിയില്ലല്ലോ, അഭിമുഖത്തിൽ മേഘ്ന പറഞ്ഞു. ആൺകുട്ടി ജനിക്കുമെന്ന് ചീരു പറയുമായിരുന്നെന്നും ലിയൺ കിങ്ങിലെ സിംബാബ്വെ പോലെ കുട്ടിയെ വളർത്തുമെന്നായിരുന്നു ചീരുവിൻ്റെ ആഗ്രഹമെന്നും മേഘ്ന പങ്കുവച്ചു. നമ്മുടെ കുഞ്ഞ് ജനിക്കുമ്പോൾ സിംബയെ പരിചയപ്പെടുത്തുന്നത് പോലെ ഈ ലോകത്തിന് മുന്നിൽ താൻ പരിചയപ്പെടുത്തുമെന്നും അന്ന് പറയുകയുണ്ടായി. എന്നാൽ ആഗ്രഹങ്ങളൊക്കെ വെറുതെയായി, നടി പറഞ്ഞു. ജീവിതത്തിൽ തളർന്നു പോകേണ്ട സന്ദർഭത്തിൽ ഒപ്പം നിന്ന മാതാപിതാക്കളെക്കുറിച്ചും അടുത്ത സുഹൃത്തുക്കളെക്കുറിച്ചും മേഘ്ന സംസാരിച്ചു. നടിമാരായ അനന്യയുടെയും നസ്രയുടെയും പിന്തുണ മേഘ്ന എടുത്തു പറഞ്ഞു. ഇവരുമായി ദീർഘകാലമായുള്ള സൗഹൃദമാണെന്നും ജീവിതത്തിലെ ഓരോ ചുവടുവയ്പിലും ഒപ്പമുണ്ടായിരുന്നവരാണ് അനന്യയും നസ്രയുമെന്നും മേഘ്ന പറഞ്ഞു. നസ്രയ ഫഹദിനൊപ്പം കുഞ്ഞിനെ കാണാൻ എത്തിയിരുന്നെന്നും അനന്യ മോനെ കാണാൻ വന്നിരുന്നെന്നും മേഘ്ന പറഞ്ഞു. അഭിനയത്തിലേക്ക് തിരിച്ചു വരുമെന്നും അഭിമുഖത്തിൽ മേഘ്ന വ്യക്തമാക്കി. അഭിനയം എൻ്റെ അഭിനിവേശമാണ്, അത് എൻ്റെ രക്തത്തിലുള്ളതാണ്. ഞാൻ ഇഷ്ടപ്പെടുന്ന ഏതെങ്കിലും ഉപേക്ഷിക്കണമെന്ന് എൻ്റെ ഭർത്താവ് ഒരിക്കലും ആഗ്രഹിക്കില്ല. എനിക്ക് കഴിയുന്നിടത്തോളം കാലം ഞാൻ സിനിമകളിൽ അഭിനയിക്കുന്നത് തുടരും. ഞാൻ തീർച്ചയായും മടങ്ങി വരുമെന്ന് മേഘ്ന പറഞ്ഞു.